നമസ്കാരം റാപ്തോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഹൈദരാബാദിലെ പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശ്രീലങ്ക ഡെക്കിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞാൽ പലർക്കും അതെന്താണെന്ന് പിടികിട്ടിയേക്കില്ല. ഇന്ന് ESPN ക്രിക്കറ്റ് ഇൻഫോ ഈ കളിയുടെ പ്രിവ്യൂവുമായി രംഗത്ത് വന്നപ്പോൾ ആ ആർട്ടിക്കിളിന് കൊടുത്ത ടൈറ്റിൽ ഇങ്ങനെയാണ്, ശ്രീലങ്ക ഹോപ്പ് ടു എൻഡ് വേൾഡ് കപ്പ് ഡെക്ക് എഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാനെതിരെയുള്ള വേൾഡ് കപ്പ് ഡെക്ക് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീലങ്ക എന്ന് പറയുന്നു. വേൾഡ് കപ്പ് ഡെക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാനുമേൽ ഏകദിന വേൾഡ് കപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായ കണക്ക്, ശ്രീലങ്ക ഒരിക്കലും പാകിസ്ഥാനെ ODI വേൾഡ് കപ്പിൽ ബീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യപ്പെട്ട 7 മത്സരങ്ങളിലും പാകിസ്ഥാനാണ് വിജയിച്ചത്. ഒരു മത്സരം 2019 മത്സരം വാഷ്ഡ് ഔട്ടായി പോവുകയായിരുന്നു. ബാക്കി കളിച്ച 7 കളികളിലും ശ്രീലങ്ക തോറ്റിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ശ്രീലങ്ക പാകിസ്ഥാൻ കളി വരുമ്പോഴൊന്നും ശ്രീലങ്ക വിജയിച്ചിട്ടില്ല. ശ്രീലങ്കയുടെ ആ ഒരു വിജയത്തിൻ്റെ കോളത്തിൽ ഇപ്പോൾ 0 ആണ്. ആ ഡെക്കിൽ നിന്നാണ് ശ്രീലങ്കയ്ക്ക് ഈ കളിയിൽ കരകയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കളി അവർക്കും വിജയിച്ചേ പറ്റൂ. ആദ്യ കളിയിൽ നെതർലൻഡ്സിനോട് ഒന്ന് തുടക്കത്തിൽ പരിങ്ങിയെങ്കിലും പിന്നീട് അവർ കംഫർട്ടബിളി വിജയിച്ച് കയറി. അടുത്ത കളി വമ്പൻ കളിയാണ്, ഇന്ത്യക്കെതിരെയുള്ള മത്സരമാണ്. അതിന് മുന്നോടിയായിട്ട് മികച്ചൊരു വിജയം പാകിസ്ഥാൻ കാംക്ഷിക്കുന്നുണ്ട്. എന്നാൽ ശ്രീലങ്കയാവട്ടെ, ആദ്യ കളിയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടിയോടടി വാങ്ങിയതാണ്. അതിൻ്റെ ഒരു ഞെട്ടലിലാണ്. അവരുടെ ബാറ്റർമാർ മോശമല്ലാതെ പൊരുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും മതിയാവുമായിരുന്നില്ല സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ ആ വമ്പൻ സ്കോറിനെ മറികടക്കാൻ. ഇന്നിപ്പോൾ തീക്ഷണയെ കൂടിയൊക്കെ കളിപ്പിക്കും ശ്രീലങ്ക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബൗളിംഗ് ലൈനൊപ്പം കൊണ്ടിറങ്ങും. ഏതായാലും അടുത്തൊരു പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങാൻ പോകുന്നത്. ശ്രീലങ്ക ആ ഡെക്കിൽ നിന്ന് പുറത്ത് കിടക്കുമോ, കാത്തിരിക്കാം. വീഡിയോസ് അനുഗ്രഹിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ ബൈ റാഫ്റ്റം സുഡോതാം.